ജൂലൈ 1 മുമ്പ് CRPC 125 പ്രകാരമുള്ള ചെലവിൽ ലഭിക്കാനുള്ള അവകാശം, മെയിൻ്റനൻസ് അവകാശം ഭാര്യ എന്ന നിലയിൽ, ഇപ്പം ഭാര്യ എന്ന് പറയുന്നത് CRPC ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഡൈവോഴ്സ്ഡായ സ്ത്രീയും ഭാര്യ എന്നാണ് CRPC പറയുന്നത്. പക്ഷേ 83 നമ്മുടെ സുപ്രീംകോടതി ഷബാനു ബാനു മുഹമ്മദ് അഹമ്മദ് ഖാൻ കേസിലാണ് ആദ്യമായി ഈ വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്കും ജീവനാംശം കൊടുക്കണം, അവർക്ക് അർഹതയുണ്ട്. സെക്യുലർ നിയമപ്രകാരം തലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീക്കും ജീവനാംശം ലഭിക്കാൻ അർഹതയുണ്ട് സുപ്രീംകോടതി പറഞ്ഞത്. ഇന്നത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പിതാവായിരുന്നു എന്ന് ആ ബെഞ്ചിൻ്റെ നേതൃത്വം നൽകിയത്. അത് രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു. രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി. അതിനെ തുടർന്നാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചന സംരക്ഷണ നിയമം എന്നൊരു നിയമം കൊണ്ടുവന്നത്. ആ നിയമപ്രകാരം മുസ്ലിം സ്ത്രീകൾക്ക് യുദ്ധസമയത്തിലേക്കുള്ള ചെലവ് നൽകിക്കഴിഞ്ഞാൽ CRPC 125 പ്രകാരം ചെലവിന് ലഭിക്കാൻ അർഹതയില്ല എന്നാണ് നിയമം പറയുന്നത്. അതിനെതിരെ സുപ്രീംകോടതി 2012 തന്നെ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചിരുന്നു. അത് പ്രകാരം 2012 മുതൽ തന്നെ സുപ്രീംകോടതി പറയുന്നത് ഈ CRPC 125 സെക്യുലർ നിയമമാണ്. മറ്റത് മുസ്ലിം വിവാഹമോചന സംരക്ഷണ സ്ത്രീ നിയമം എന്ന് പറയുന്നത് ഒരു മതനിയമമാണ്. മതനിയമത്തിന് മേലെയാണ് സെക്യുലർ നിയമം നിലനിൽക്കുക എന്നുള്ളതാണ് സുപ്രീംകോടതിയുടെ വാദം. ഇന്ന് സുപ്രീംകോടതി അത് ഒന്നുകൂടി പഴയ 2012 ജഡ്ജ്മെൻ്റ് ഒന്നുകൂടി ഉറപ്പിക്കുന്ന രീതിയിൽ CRPC 125 പ്രകാരം ഒരു സ്ത്രീക്കുള്ള അവകാശം തലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല, ആ അവകാശം അവർക്ക് ചൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത്. തീർച്ചയായും ശ്രദ്ധേയമായ ജഡ്ജ്മെൻറ്റാണ്. ഇന്ത്യയിലെ മതേതര സമൂഹത്തെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകമായൊരു തീരുമാനമാണ്. അവരുടെ തലാക്ക് ചൊല്ലി ഒരു ചെറിയ എന്തെങ്കിലും പണം കൊടുത്ത് അവരെ തീരെ ഒഴിവാക്കി കളയാന്ന് വിചാരിക്കുന്നവർക്കുള്ളൊരു താക്കീതാണ്. അവർ രണ്ടാം വിവാഹം കഴിക്കുന്നവരെയോ മരണം വരെയോ അവരെ പോറ്റുവാനുള്ള ഉത്തരവാദിത്വം മറ്റെല്ലാ സമുദായത്തിലെ പുരുഷന്മാർക്കുള്ളതുപോലെ മുസ്ലിം സമുദായത്തിലെ പുരുഷന്മാർക്ക് ഉണ്ട് എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത്. വളരെ സന്തോഷകരമായൊരു ജഡ്ജ്മെൻറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിവാഹിതരായ അടുത്ത വിവാഹം കഴിഞ്ഞാൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത്ര ഡീറ്റെയിൽ ഞാൻ ജഡ്ജ്മെൻറ്റ് ഞാൻ വായിച്ചില്ല. അങ്ങനെ പറ്റൂലല്ലോ. ഒരു പ്രാവശ്യം വിവാഹം കഴിഞ്ഞ് വിവാഹമോചിതയായ സ്ത്രീക്ക് അടുത്ത വിവാഹം വരെയോ അവരുടെ മരണം വരെയാണ് ചിലവിന് കൊടുക്കാൻ ബാധ്യത CRPC പ്രകാരം. വേറെ വിവാഹം കഴിച്ചാൽ അവർ രണ്ടാമത്തെ ഭർത്താവിൻ്റെ ഭാര്യയായില്ല, പിന്നെ അവർക്ക് ജീവനാംശം ലഭിക്കാൻ അർഹതയില്ല. ഒരു വിവാഹം കഴിഞ്ഞ് ഡൈവോഴ്സായി, ആ ഡൈവോഴ്സായ സ്ത്രീക്ക് ഈ നേരത്തെയുള്ള മുസ്ലിം വിവാഹമോചന സംരക്ഷണ നിയമപ്രകാരം സെക്ഷൻ 3 പ്രകാരം ചെലവ് യുദ്ധ സമയത്തിലേക്ക് ചെലവും ഫ്യൂച്ചർ ഫെയർ മെയിൻ്റനൻസുമാണ് ഉണ്ടാക്കിയത്. അതിന് പുറമെ ഈ 125 പുറമേയോ അല്ല അഡീഷണൽ ആയിട്ട് അതിന് അത് ചൂസ് ചെയ്യാതെ 125 CRPC പ്രകാരം ചെലവിന് ചോദിക്കാൻ അർഹതയുണ്ടെന്നാണ് സുപ്രീംകോടതി പറഞ്ഞത്. രണ്ടാം വിവാഹം കഴിക്കുന്നതോടെ അടുത്ത ഭർത്താവായില്ല അവർ ഉത്തരവാദി. അല്ല, ഇത് നിലവിലുള്ളതാണ്. 2012 മുതലേ മുസ്ലിം സമുദായം ഈ റൈറ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് പുതിയൊരു സംഗതിയല്ല. നേരത്തെ തന്നെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ ഈ അവകാശം ഉപയോഗിക്കുന്നു. തലാക്ക് ചൊല്ലപ്പെട്ട സ്ത്രീകൾ ചെലവിന് കേസ് കൊടുക്കുന്നുണ്ട്. കാസർഗോഡ് ഫാമിലി കോടതിയിൽ നിരവധി കേസുകളുണ്ട്. അതൊക്കെ കോടതികൾ അനുവദിച്ചിട്ടുണ്ട്. അതൊരു പുതിയ സംഗതി അല്ല, 2012 മുതലേ ഉള്ളതാണ്. അത് തടയണമെന്ന് പറഞ്ഞ് വീണ്ടും ഒരു മുസ്ലിം ഹസ്ബൻഡ് സുപ്രീംകോടതി പോയതിന് സുപ്രീംകോടതി നിരാകരിക്കുക ചെയ്തത്.